കനത്ത മഴയിൽ ദേവികുളം ഗ്യാപ്പ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ആരംഭിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് കൂറ്റൻ പാറകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി ദേശീയപാത എൺപത്തിയഞ്ച് നവീകരണത്തിന് ശേഷം മഴക്കാലങ്ങളിൽ ഉണ്ടാവുന്ന മണ്ണിടിച്ചിൽ ഭീഷണി ഗ്യാപ് റോഡിൽ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത ശക്തമായ മഴയെ തുടർന്നായിരുന്നു ദേവികുളം ഗ്യാപ് റോഡിലും മണ്ണിടിച്ചിൽ ഉണ്ടായത് പാതയോരത്തു നിന്നും കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ ഗതാഗതം പൂർണമായും നിലച്ചു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുള്ള കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ഗ്യാപ് റോഡിൽ പാറ വീണ് നമ്മുടെ അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെ മഴയിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ മഴ ഒന്ന് ശലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട് എന്നിവന് നമ്മുടെ തഹസിൽദാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഹസിൽദാർ വഴി ഡിഒ സി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ വഴിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ പാറകളാണ് വീണിട്ടുള്ളത് എന്നാൽ ഒരു രണ്ട് മൂന്ന് ദിവസം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ചിന്നക്കനാൽ മേഖലയിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഗതാഗതം നിലച്ചത് കൂടുതൽ വരയ്ക്കുന്നത് കൂടാതെ ചിന്നക്കനാൽ ചൂരിനെല്ലി മേഖലയിലെ ആളുകൾക്ക് ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണുള്ളത് ഒന്നിലധികം ഇടങ്ങളിൽ മഴയത്ത് ഇത്തവണയും ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ന്യൂസ്